പത്ത് പതിനെട്ട് വയസ്സായിട്ടും താടിയും മീശയൊന്നും വന്നില്ല അല്ലയോടാ എന്നുള്ള ചോദ്യം നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അത് വെച്ച് കളിയാക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ കുറച്ച് യൂട്യൂബിലൊക്കെ കയറി കണ്ടിട്ട് മിനോക്സിഡിൽ പോലുള്ള സൊല്യൂഷൻസ് നമ്മൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ഞാനും അങ്ങനെ വാങ്ങി ഉപയോഗിച്ച ഒരാളാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആ ഫീലിംഗ് മനസ്സിലാവും. മിനോക്സിഡിൽ ഇന്ന് ഒരുപാട് കമ്പനി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്കത് ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ നമുക്കത് വാങ്ങാവുന്നതാണ്. ഓഫ്ലൈൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മെഡിക്കൽ സ്റ്റോർ വഴി വാങ്ങിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുന്നു, പറയുന്നു ഒരു മിനോക്സിഡിൽ വാങ്ങിക്കുന്നു. മിനോക്സിഡിൽ തന്നെ ഒരുപാട് ടൈപ്പുണ്ട്, ഫോമുണ്ട്, ജെൽ ടൈപ്പുണ്ട്, സൊല്യൂഷനുണ്ട്, അതുപോലെ തന്നെ മെഡിസിൻസായിട്ട് കഴിക്കുന്നതുണ്ട്. അപ്പോൾ ഒരുപാട് ടൈപ്പുണ്ട് അവിടെ. അത് തന്നെ 5%, സോറി 2%, 5%, 10%, എന്നിങ്ങനെ പല പല ഡോസേജിലും ലഭ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ അറിവില്ലാണ്ട് ചെന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നു, വാരി തേക്കുന്നു, അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകുന്നു. മിനോക്സിഡിൽ വാങ്ങിച്ച് തേച്ചിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനോക്സിഡിൽ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാർക്കും പല ഹെൽത്ത് കണ്ടീഷൻസ്, പല ടൈപ്പ് ചിലപ്പോൾ അലർജിക്ക് ആയിട്ടുള്ള സ്കിന്നുകളുണ്ടാവാം. അപ്പോൾ അതെല്ലാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയോ ഡോക്ടറിൻ്റെ സജഷനോട് കൂടിയോ മിനോക്സിഡിൽ വാങ്ങി ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. പക്ഷേ എങ്കിലും അത് കേൾക്കാതെയാണ് ഒരുവിധം ആൾക്കാർ ഇത് ഉപയോഗിക്കുന്ന 90% ആൾക്കാരും സ്വന്തം റിസ്കിൽ പോയി വാങ്ങുന്നവരാണ് അല്ലേ. അപ്പോൾ മിനോക്സിഡിൽ വാങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിലും അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജിലും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ്, മിനോക്സിഡിൽ ആൽക്കഹോളിക്കാണോ നോൺ ആൽക്കഹോളിക്കാണോ ബെറ്റർ എന്ന്. ഓക്കെ, മിനോക്സിഡിൽ എന്ന് പറഞ്ഞ സാധനം ആൻഡ്രജനിക് അലോപേക്ഷയ്ക്ക് കൊടുക്കുന്നൊരു മെഡിസിനാണ്. അതായത് നമുക്ക് ഈ ഹെറിഡിറ്ററി പോലുള്ള പാരമ്പര്യം കൊണ്ടിട്ട് നമുക്ക് മുടി പിടിച്ചിൽ, കഷണ്ടിയൊക്കെ ഉണ്ടാകുന്നത് തടയാനായിട്ട് മിനോക്സിഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും അവിടേക്ക് കൂടുതലായിട്ട് ന്യൂട്രിയൻസ് ഒക്കെ എത്തുകയും അത് പിന്നെ അവിടെ നമുക്ക് ഹെയർ റീഗ്രോത്ത് ഉണ്ടാവുകയും ഈ ഉള്ള സെൽസൊക്കെ നശിച്ചു പോകാതിരിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് മിനോക്സിഡിൽ. അപ്പോൾ ഇത് താടി മീശയിലും തേക്കുമ്പോഴത്തേക്കും കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാറുണ്ട്. ഓക്കെ, മിനോക്സിഡിൽ എന്ന് പറഞ്ഞ സാധനം തലയിൽ തേക്കുന്ന മെഡിസിൻ ആണെങ്കിലും കൂടുതൽ ആൾക്കാരും തേക്കുന്നത് താടിയും മീശയ്ക്കാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കമ്പനികൾ താടിയും മീശയിലും തേക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള മിനോക്സിഡുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പല ടൈപ്പ് പല ഒരുപാട് കമ്പനികളുണ്ട്. നമ്മൾ കൂടുതൽ ആൾക്കാർ വാങ്ങി തലയിൽ ഉപയോഗിക്കുന്ന മിനോക്സിഡിലായിരിക്കും ഡോക്ടർ റെഡ്ഡീസ്, ടുഗേൻ, പിന്നെ ഓക്നെട്ട്, അങ്ങനെ ഒരുപാട് ബ്രാൻഡ് മാൻമാറ്റേഴ്സ്. അപ്പോൾ ഈ മിനോക്സിഡിൽ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കുക, അതായത് ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കും. ഈ ആൽക്കഹോളിക്കുള്ള എനിക്ക് എപ്പോഴും ബിയർഡോൾ എന്ന് പറയുമ്പോൾ ഈ ബിയർഡോൾ പറഞ്ഞ് സോറി, ഈ ആൽക്കഹോളിക്കായിട്ടുള്ള മിനോക്സിഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന്, അതായത് പെട്ടെന്ന് പെനട്രേറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നതും പെട്ടെന്ന് ഡ്രൈ ആവുന്നതും ഈ ആൽക്കഹോളിക്കായിട്ടുള്ള മിനോക്സിഡിലാണ്. അപ്പോൾ അതിന് കുറച്ച് സൈഡ് എഫക്ട്സ് കൂടുതലുണ്ട്. സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളിപ്പോൾ താടി മീശ തേക്കുക, ഞാൻ പറഞ്ഞു തലയിൽ തേക്കുന്ന കാര്യമല്ല, താടി മീശയിൽ നമ്മൾ തേക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, നമുക്ക് റിസൾട്ട് എല്ലാം കിട്ടും. പക്ഷേ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പം ചൊറിച്ചിലുണ്ടാവാറുണ്ട്, സ്കിൻ നന്നായിട്ട് നല്ല പോലെ ഡ്രൈ ആവാറുണ്ട്. ആ ഡ്രൈ ആയ സ്കിൻ തന്നെ നമുക്ക് ഈ തൊലി പൊട്ടുക അല്ലെങ്കിൽ റെഡ്നെസ് ഉണ്ടാവുക, ഈച്ചിങ്, അതുപോലുള്ള കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഈ ആൽക്കഹോളിക്കായിട്ടുള്ള മിനോക്സിഡിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ നോൺ ആൽക്കഹോളിക്കായിട്ടുള്ള മിനോക്സിഡിൽ ലഭ്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ താടി മീശയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോൺ ആൽക്കഹോളിക്കായിട്ടുള്ള മിനോക്സിഡിൽ വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ ഡ്രൈ സ്കിന്നോ അല്ലെങ്കിൽ ഓയിൽ സ്കിന്നെ അല്ലാത്തവർക്കാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ അല്ലെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് സ്കിന്നുള്ളവർക്ക് ഈ നമ്മൾ ഈ ആൽക്കഹോളിക്കായിട്ടുള്ള മിനോക്സിഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെ ഹൈഡ്രേഷൻ നഷ്ടപ്പെടും. ഈ ആൽക്കഹോളിൽ തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവും, അങ്ങനെ ഈ ഒരു തരം വെള്ള പൊടി പോലെ താരൻ പോലെയൊക്കെ വരാനും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്ര പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു ബിയർഡോൾ വെച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ എങ്കിലും നോൺ ആൽക്കഹോളിക്കായിട്ടുള്ള മിനോക്സിഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഈ റെഡ്നെസ്, ഇച്ചിങ്, പിന്നെ ബേണിങ് സെൻസേഷൻ അതുപോലെയുള്ള പിന്നെ ഈ വെള്ള പൊടി പോലെ വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ നോൺ ആൽക്കഹോളിക്കായിട്ടുള്ള മിനോക്സിഡിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവാറില്ല. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ എടുത്തുകൊണ്ട് ഡിഫറൻസ് ഒന്നും ഇല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതെങ്കിൽ നോൺ ആൽക്കഹോളിക്കായിട്ടുള്ള മാത്രം വാങ്ങി ഉപയോഗിക്കുക. ആൽക്കഹോളിക്ക് ഉപയോഗിക്കുന്നവർക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ ഞാനീ പറഞ്ഞ പോലെ തന്നെ റെഡ്നെസ്സോ അല്ലെങ്കിൽ ഈ ചൊറിച്ചിലോ വെള്ള താരൻ പോലുള്ള വെള്ള പൊടികളോ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതല്ല ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കരുത്. കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടുള്ള ഒരു ഡൗട്ട് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തിട്ടും കുറച്ച് ആൾക്കാർ സജഷൻസും ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്.
കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല. അതൊരു ഡോക്ടറിനെ നിങ്ങൾ പോയി കണ്ടിട്ട് പുള്ളിക്കാരനോട് ചോദിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന്, നിങ്ങൾക്കത് ഉപയോഗിക്കാമോ ഇല്ലയോ എന്നുള്ളത് അവർ പറഞ്ഞുതരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ കാണുമ്പോഴേക്കും ബൈ.